നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിപിഎം പാർട്ടി കോൺഗ്രസ് അവസാനിച്ചെങ്കിലും അതിനെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ അടി തുടങ്ങിയിട്ടേ ഉള്ളൂ. പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ചുള്ള സെമിനാറിൽ കെ വി തോമസ് പോയതിന്റെ അച്ചടക്ക നടപടി ഇന്നാണ് തീരുമാനിക്കുന്നത്. അതിനിടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ കെ വി തോമസ് ആഞ്ഞടിക്കുകയാണ്. സെമിനാറിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അച്ചടക്കം ലംഘിച്ചിട്ടില്ലെന്നും കെ വി തോമസ് പറയുന്നു. സിപിഎം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കരുതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. കെ സുധാകരൻ കോൺഗ്രസുകാരനായത് ഇപ്പോഴാണ്. അതിനാലാണ് വിലക്ക് ലംഘിച്ച് സെമിനാറിൽ പങ്കെടുത്തതെന്ന് തോമസ് വ്യക്തമാക്കി. ഞാനിപ്പോഴും കോൺഗ്രസുകാരൻ തന്നെയാണ്. എന്നെ ബുള്ളറ്റിന് മുന്നിൽ നിർത്തി തീരുമാനമെടുപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. എനിക്കെതിരെ നടപടി എടുക്കേണ്ടത് ഇവിടെയല്ല, കോൺഗ്രസ് പ്രസിഡന്റാണ്. സിപിഎം പാർട്ടി കോൺഗ്രസിലെ സെമിനാറിൽ പങ്കെടുത്തതുകൊണ്ട് അങ്ങനെയല്ലാതാകുന്നില്ല. കേരളത്തിന് കൈപ്പൊക്കിയ ആളല്ല ഞാൻ. എന്നാൽ അന്ധമായി ഒന്നിനെയും എതിർക്കാൻ പാടില്ല. ഭരിക്കുന്നത് ആരെന്ന് നോക്കി വികസനത്തെ തടയുന്നത് ശരിയല്ലെന്നും കെ വി തോമസ് പറഞ്ഞു. എന്നെ ഇക്കഴിഞ്ഞ മാർച്ച് ആദ്യ ആഴ്ചയാണ് സീതാറാം യെച്ചൂരി സെമിനാറിലേക്ക് ക്ഷണിച്ചിരുന്നത്. എന്നെയും ശശി തരൂരിനെയുമാണ് വിളിച്ചിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അന്ന് തന്നെ കോൺഗ്രസ് പ്രസിഡന്റിന് കത്തയച്ചു, ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. ഈ വിഷയത്തിൽ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞതാണ്. കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂവെന്നും കെ വി തോമസ് വ്യക്തമാക്കി. ഇതൊരു ദേശീയ സെമിനാറാണ്. ഇത്തരം സെമിനാറിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ കോൺഗ്രസുകാരനൊന്നുമല്ല ഞാൻ. ദേശീയ തലത്തിൽ ബി ജെ പി ഇതര പാർട്ടികളുമായി കോൺഗ്രസ് സഹകരിക്കുന്ന കാലമാണിത്. ശശി തരൂരിനെയും ക്ഷണിച്ചിരുന്നെങ്കിലും അദ്ദേഹം ചടങ്ങിന് പോകുന്നില്ലെന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എന്നെ അറിയിച്ചു. ഡൽഹിയിൽ വെച്ച് കേരളത്തിൽ നിന്നുള്ള എം പിമാർ സോണിയാഗാന്ധിയെ കണ്ട് തരൂർ സെമിനാറിൽ പങ്കെടുക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതെന്നും കെ വി തോമസ് പറഞ്ഞു. എന്തായാലും കെ വി തോമസിന്റെ ഭാവി ഇന്നറിയാം. വിലക്ക് ലംഘിച്ച സിപിഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത എ ഐ സി സി അംഗം കെ വി തോമസിനെതിരായ നടപടി ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ ദേശീയ അച്ചടക്ക സമിതി യോഗം ഇന്ന് ചേരും. എ കെ ആന്റണി അധ്യക്ഷനായ അഞ്ചംഗ സമിതിയാണ് നടപടി ശുപാർശ ചെയ്യുക. കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും സമിതിയിലുണ്ട്. ആദ്യഘട്ടമായി കെ വി തോമസിൽ നിന്ന് വിശദീകരണം തേടിയേക്കും. തോമസിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചാലും പ്രത്യാഘാതം വലുതായിരിക്കും. തോമസിനെതിരെ കടുത്ത നടപടി വേണമെന്ന് കെ പി സി സി നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് അച്ചടക്ക സമിതിയുടെ കൂടി അംഗീകാരം വേണ്ടിവരും. എ ഐ സി സി അംഗമായ കെ വി തോമസിനെ സസ്പെൻഡ് ചെയ്യാനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ കെ പി സി സിക്ക് നേരിട്ട് സാധിക്കുകയുമില്ല.